പിതാവ് സാഹിത്യ പുരസ്കാരം നേടിയ ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് സമർപ്പിക്കുന്ന പ്രശസ്തി മലയാള കവിതയിൽ സ്വകീയമായൊരു സഞ്ചാരപഥം തെളിച്ചെടുത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സർഗസഞ്ചാരം തുടരുന്ന പ്രതിഭാശാലിയാണ് കവി കൃഷ്ണനാരായണൻ നമ്പൂതിരി. എൻ വി കൃഷ്ണവാര്യർ ഉപദർശിച്ചതുപോലെ വർത്തമാനകാല ചൈതന്യത്തെ ആത്മസാത്കരിച്ചുകൊണ്ട് ഭാവികാല ചൈതന്യത്തെ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കവി പ്രതിഭയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. പ്രകടമായ ഭൗതിക യാഥാർത്ഥ്യങ്ങളും സൂക്ഷ്മമായ ആത്മീയ ചൈതന്യവും വിഷ്ണുവിൻ്റെ കവിതയിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. സുദീർഘമായ കാലഘട്ടങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള തത്വശാസ്ത്രങ്ങളെയും വ്യക്തിത്വ ഭേദങ്ങളെയും അതിലടങ്ങിയിരിക്കുന്ന നന്മയെ പുരസ്കരിച്ച് ആശീർവദിക്കാനുള്ള വിശാല മനസ്സുകൾ ഈ കവിയുടെ ഒരു സവിശേഷതയാണ്. 500-ലേറെ ഉത്കൃഷ്ട രചനകളിലൂടെ പ്രകടമാവുന്ന സർഗാത്മകതയാണ് കൃഷ്ണനാരായണൻ നമ്പൂതിരിയുടെ ഔന്നത്യത്തിൻ്റെ അടിത്തറ. കേരള സാഹിത്യ അക്കാദമി ദേശീയ പുരസ്കാരം, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, വീണഭൂ ശതാബ്ദി സമ്മാനം തുടങ്ങി നിരവധി ബഹുമതികളാൽ ആദരിക്കപ്പെട്ടു കഴിഞ്ഞ വിഷ്ണുനാരായണൻ നമ്പൂതിരിക്കായി ഈ വർഷത്തെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. കേരളമുണ്ടി സ്ഥാപകനും പത്രാധിപ ശ്രേഷ്ഠനും നവോത്ഥാന നായകനും കവിയും ശൈലീവല്ലഭനായ ഗദ്യകാരനുമായിരുന്ന സി വി കുഞ്ഞിരാമൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ പുരസ്കാരം സ്നേഹപൂർവ്വം വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് സമർപ്പിക്കുന്നു. എഴുത്തുവഴിയും അദ്ദേഹത്തിന് ഇനിയും ബഹുദൂരം മുന്നേറുവാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ ആളല്ലേ, പക്ഷേ ഇത് നൽകുന്നത് ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്നുള്ള പേരിലാണ്. അങ്ങനെ ഈ പുരസ്കാരം സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തന്നെ കിട്ടുന്ന വലിയൊരു ഒരു ബഹുമതിയാണ്. ഇത് പിന്നെ സി വി കുഞ്ഞിരാമൻ്റെ നാമത്തിലുള്ള ഒരു പുരസ്കാരമാണല്ലോ. നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് സി വി കുഞ്ഞിരാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഈ പുരസ്കാരം താങ്കൾക്ക് സമർപ്പിക്കുന്നത് എനിക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ അക്ഷര സ്നേഹികളും സന്തോഷിക്കുന്ന ഒരു അവസരമാണിത്. താങ്കളുടെ കവിതകളിലൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ ഏരിയ കൂടുതലും ഫിക്ഷനായതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും വായിക്കുന്നതും പഠിക്കുന്നതും ഫിക്ഷനാണ്. പക്ഷെങ്കിലും ഞങ്ങളുടെ പിന്നെ കവിതകളുടെ കൂടെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവിതകളുടെ ഞങ്ങളുടെ കൃതികളുടെ പേരുകൾ തന്നെ ഇപ്പം സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു ഗീതം, അല്ലെങ്കിൽ ഭൂമിഗീതങ്ങൾ, പ്രണയഗീതങ്ങൾ, ഇന്ത്യ എന്ന വികാരം, അപ്പോൾ ഈ പുസ്തകങ്ങളുടെ ശീർഷകങ്ങൾ തന്നെ താങ്കളുടെ ആഴത്തിലുള്ള ചിന്തയും വ്യാപ്തിയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ സർവ മണ്ഡലങ്ങളിലും തങ്ങളുടെ ചിന്ത, കാവ്യചിന്ത കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ എന്നെയൊക്കെ അമ്പരപ്പിക്കുന്നത് തങ്ങൾക്ക് പിന്നെ നമ്മുടെ ഭാരതീയ കാവ്യ പാരമ്പര്യത്തിലും ഉപനിഷത്തുകളിലൊക്കെയുള്ള ആ ഒരു അവഗാഹം, അതെനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ അത് ആവശ്യമാണല്ലോ. അപ്പോൾ എൻ്റെ എല്ലാം തലമുറകൾക്ക് പറ്റിയിട്ടുള്ള അപകടം നല്ല എനിക്ക് ഭാഗ്യമില്ലാതായി പോയത് ഇതുപോലുള്ള സ്വന്തം പാരമ്പര്യങ്ങളെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വൈദേശികമായിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള ചിന്തകളുമായിട്ട് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അത് മോശമാണെന്നെല്ലാം പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു ഭാരതീയൻ എന്നെങ്കിലും ഇന്ത്യ കടന്നില്ലെങ്കിൽ നമുക്ക് വളരെ ഗൗരവപൂർവ്വം സാഹിത്യം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ കുറച്ചൊക്കെ അറിയണം. അപ്പോൾ ഞാനതൊക്കെ അറിയാൻ തുടങ്ങിയത് വളരെ വൈകിട്ടാണ്. പക്ഷേ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീ കൃഷ്ണനാം നമുക്ക് കൃഷ്ണനാരായണ നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം തന്നെ അത് തന്നെ അതിൽ തന്നെ ഒരു ഒരു ശുദ്ധീകരണ പ്രക്രിയ എനിക്ക് അടുത്തിരിക്കുമ്പോൾ തോന്നിയതാണ്. ഏതോ ഒരു വിശുദ്ധിയുടായിട്ടൊരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതായിട്ട് തോന്നി. അനുഭവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും വിശകലനത്തിനും അവസരം ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്രയും പറയാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വളരെ വിഷമിച്ചിട്ടാണ് പറയുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യമാണ് ഏറ്റവും വലുത്. അതിൻ്റെ മുമ്പിൽ ഞാൻ വളരെ ചെറുതായി പോകുന്നു.
പുരസ്കാരം നൽകാൻ തന്നെ അർഹനല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഏതായാലും ഞാൻ നമസ്കരിക്കുന്നു, അനുഗ്രഹിക്കുക. ഞാൻ കടല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കോലാഹലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടു, നമുക്ക് എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചു. അദ്ദേഹം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, അദ്ദേഹം എഴുതി. രണ്ടാമതൊരു ക്ഷേത്രപ്രവേശന സമയത്തിന് ഞങ്ങളെ നിർബന്ധിക്കരുത്, അവരുടെ അടിയിൽ നിന്നും രണ്ടാമതൊരു ക്ഷേത്രപ്രവേശന സമരത്തിൽ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. ഒറ്റ അടി കഴിഞ്ഞു, ഒറ്റ വാക്കുണ്ടാകും. ഞാൻ പോയത് ആരും ഓർമ്മയില്ല, വേറെ ഉള്ള നമ്മളെല്ലാം പഴയ സാഹിത്യങ്ങളും എല്ലാം കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഒതുക്കാവുന്നതാണ്. അതിൻ്റെ പബ്ലിഷേഴ്സിൻ്റെ ആക്കുന്നത് അതാരും വായിച്ചില്ല, എൻ്റെ വശങ്ങളെ ഇടപെട്ട് വായിച്ചില്ല, നിത്യേജിൻ്റെ ഇടപെട്ട് വായിച്ചില്ല, ആരും വായിച്ചില്ല, ഒരു മനുഷ്യരും വായിച്ചില്ല. അത് എന്തിനാണ് കോലാഹലം ഉണ്ടാക്കാൻ മാത്രമാണ് ഉണ്ടായത്. അത് പിന്നെ അവസാനം കേരള മുതല ഒരൊറ്റ വാക്കിലാണ് നിന്നത്. ചരിതരാജൻ സുരേന്ദ്രനും അവർ വരെയുള്ളവരെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. സാറ് തിരുവല്ല അമ്പലത്തില് മേശാന്തിയായിട്ട് ജോയിൻ ചെയ്യുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ 55 വയസ്സിന് ശേഷമാണ് റിട്ടയർ ചെയ്തത്, ദേവസ്വം ബോർഡിൻ്റെ 75 അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ മാച്ചാവും എന്നുള്ളൊരു കോൺട്രോവേഴ്സി വന്നു. അപ്പോൾ അന്ന് തൊട്ടേ അവിടെ ഒരു നിദ്രി പോകുന്ന ഒരു ചെറിയ തരത്തിലുള്ള അശ്വരസം സൗകര്യപൂർവ്വം അദ്ദേഹം ഒരു പ്രാവശ്യം കിടക്കുപോയി. രണ്ടാമത്തെ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയിട്ട് വരുമ്പോൾ ആളുകൾ ബ്രാഹ്മണത് കടൽ കടന്നു പോയാൽ അശുദ്ധി ഉണ്ടാകും, അങ്ങനെയുള്ള ആൾക്കാർ ക്ഷേത്രാചാരം അല്ലെ ക്ഷേത്രത്തിലെ പൂജാരിയെ എത്തിക്കാൻ എങ്ങനെ അത് ബുദ്ധിമുട്ടല്ല ശരിയല്ല എന്നുള്ള നിലയ്ക്ക് ഒരു ആരോപണം വന്നിട്ട് അദ്ദേഹത്തിനെ ക്ഷേത്രത്തിനകത്തേക്ക് വിലക്കി. ആ വിലക്കിയെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ കലാകൗമുദിയുള്ള കേരളകൗമുദി ഉൾപ്പെടെയുള്ള ആൾക്കാർ കൗമുദി ഗ്രൂപ്പ് കൂടെ ഈ യോഗക്ഷേമ സഭ പോലും അതിനെ വേണ്ട രീതിയിൽ അനുകൂലിച്ചില്ല, അവരതിനെ അത് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് പുറകിൽ നിന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ചെറിയ കൗമുദി അന്നാണ് ശരിക്കും പറഞ്ഞാൽ കെ ആർ നാരായണൻ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റായത്, അതുപോലെ ദേവസ്വം ബോർഡിലൊരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ വിലക്കുണ്ടായത്. വിലക്കുണ്ടായി കഴിഞ്ഞപ്പം ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, എവിടെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ കടൽ കടന്നു പോയാൽ ക്ഷേത്രത്തിനകത്ത് പോകാൻ പാടില്ല എന്നുള്ളത്. വളരെ ആളുകൾ പറഞ്ഞു കേട്ടതല്ലാതെ എവിടെയുണ്ട് അതിൻ്റെ ബുക്ക്, അതിൻ്റെ പ്രമാണം എവിടെ ചോദിച്ചു. ഒരു ചോദ്യം ഒറ്റ ചോദ്യത്തിൽ അതവിടെ നിന്നു. രണ്ടാമത് അതപ്പോൾ ആരോ ഈ ബ്രാഹ്മണത്തിലൂടെ കൺസർവേറ്റീവായ ആൾക്കാർ പറഞ്ഞു, പണ്ട് രഘുവംശത്തിൽ പറഞ്ഞിട്ടുണ്ട് കടൽ ഇങ്ങനെ കടൽ യുദ്ധത്തിന് പോയപ്പോൾ രഘു കുതിരകളെ കടലിൽ കൂടെ കടത്താതെ അവർ കരയിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂന്നുണ്ട്. അപ്പം പിന്നെ കുതിരകൾ കടൽ കണ്ടു കഴിഞ്ഞാൽ അവർ കടലിൽ കൂടെ അകത്തുടങ്ങനെയാണ് പോകുന്നത്, പുറത്തോടെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി മനസ്സിലായി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അതിൻ്റെ അധികാരികൾ ഇടപെടുകയും അദ്ദേഹത്തെ തിരിച്ച് അതിനകത്ത് കയറ്റാനുള്ളത്, പിന്നെ അന്ന് അവിടെ തടഞ്ഞ ആൾക്കാരെ ശിക്ഷണത്തിന് വിധേയമാക്കി ചെയ്ത് സസ്പെൻഷനൊക്കെ ഉണ്ടായി. അത് കയറിയെങ്കിലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി കുറച്ചുപേരെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേർ അങ്ങനെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ആ നേരത്തെ പോയി അവർ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു കാര്യം സംഭവിക്കുകയും ഒരു ഒരു ടൈം കഴിഞ്ഞ ശേഷം തിരിച്ചു വരികയും ചെയ്തതാണ്. അത് തിരുവനന്തപുരത്തുകാർക്ക് നല്ലത്, അതുമെല്ലാ കാര്യങ്ങളും ഉണ്ടായത്.